ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലേച്ചീന മൈ സ്റ്റീൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുവരുടെ ഒരു കുഞ്ഞ് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാം കഴിഞ്ഞു. ഈ ചേനാണ് ഒലിവറിനെ ഒരുക്കുന്നത്. ഞങ്ങളെല്ലാവരും വൈറ്റ് ആണ് കേട്ടോ ഇടുന്നത്. വൈറ്റ് വെച്ചിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഒലിവറിൻ്റെ ഫസ്റ്റ് ലെറ്റർ സെറിമണിയിൽ കുറച്ച് നല്ല ഫോട്ടോസ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഡേയ്സിൽ നമ്മൾ ഫോട്ടോ ഷൂട്ട് പോലെ നടത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചേന ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ അന്ന് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം കറക്റ്റ് ഫിറ്റാണെന്നൊക്കെ മനസ്സിലാക്കി ഓപ്പൺ ചെയ്തില്ല. ഇപ്പോൾ കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. അത് നല്ല വൈറ്റാണ്. ഇതിന് എന്തോ ഒരു പേര് പറയും. അപ്പോൾ എല്ലാവരും റെഡിയായി. ജോജി ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ. അപ്പോൾ അവനും ഇനി പോകാനായിട്ട് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനും നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ജോജിയുടെ ഒരു ഫ്രണ്ടും ആ സമയത്ത് ജോജി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവനും വൈറ്റായിരുന്നു ഇട്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് പുനലൂരിലെ 24 സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സ്റ്റുഡിയോ ആണ്. ഫോട്ടോഗ്രാഫിക്ക് എപ്പോഴും മനോണിനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ മനുവേണ്ണ അന്ന് കുറച്ച് ബിസി ആയതുകൊണ്ട് മനുവേണ്ണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ 24 ഫോട്ടോസിന് പോയത്. നല്ല രീതിക്ക് ഇന്ത്യയുടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ആണ്. അതിൻ്റെ ഓരോ കോർണേഴ്സിലും ഓരോ ഫോട്ടോഗ്രാഫിയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ സെറ്റപ്പാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയത് ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്നത്. ഇതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു മാസം മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. ലോങ് വീഡിയോസിന് ഉള്ള ടൈം എടുക്കുന്നതുകൊണ്ടായിരുന്നു ഇത്രയും ലേറ്റ് ആയത്. പിന്നെ എന്താണ്, നല്ല സർവീസായിരുന്നു. ചേച്ചി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഒലിവറിനെ കുറച്ച് ഇതുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കുറച്ച് ഫോട്ടോസ് കിട്ടി. കാരണം അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഒലിവറിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സമയത്ത് ചേനലായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫോട്ടോസിന് വേണ്ടി നിന്നത്. പിന്നെ അത് കഴിഞ്ഞ് ജോജിയായിട്ടും കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു ഏതൊക്കെ വേണമെന്ന്. ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ബാക്കി ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അഖിലേച്ചീന മൈസേജിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. ഇതൊരു വ്ളോഗ് മാതിരി ചെറുതായിട്ട് എടുത്തതല്ലേ. ഒരു മണിക്കുള്ളിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇതിൻ്റെ ഓരോ ഡിസൈനും ഡെക്കറേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എൻ്റെ വീട്ടിൽ നിന്നായാലും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയൊരു സ്റ്റുഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ലൊക്കേഷൻ വന്നിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്താണ് 24 സ്റ്റുഡിയോ. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ്. ഒരു 5 മിനിറ്റ് പോലും തെളിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ. ഇതൊരു മെമ്മറിയാക്കി തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണല്ലോ. ഫോട്ടോസൊക്കെ കിട്ടി ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫോട്ടോസും ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടമായെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും പലവർക്കും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മക്കൾ വലുതാവുന്ന ഓരോ സ്റ്റേജ് ഒരു ഫാമിലി ഫോട്ടോ പോലെ വയ്ക്കുന്നത് ഒരു നല്ല മെമ്മറി തന്നെ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഇൻട്രസ്റ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലേച്ചീന മൈ സ്റ്റീൽ.